ക്ഷപേക്ഷിക്കുന്നു. വേഗം വരണമേ, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോ എന്റെ പ്രാർത്ഥനയ്ക്കു ചെവി തരണമേ. എന്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിലെ ർച്ചനയായും ഞാൻ കൈകൾ ഉയർത്തുന്നത് സായാഹ്ന ബലിയായും സ്വീകരിക്കണമേ. കർത്താവേ, എന്റെ നാവിനു കടിഞ്ഞാനിടണമേ. എന്റെ അധര കവാടത്തിനു കാവലേർപ്പെടുത്തണമേ. എന്റെ ഹൃദയം തിന്മയിലേക്കു ചായ സമ്മതിക്കരുതേ. അക്രമികളോടു ചേർന്ന് ദുഷ്കർമ്മങ്ങളിൽ മുഴുകാ എനിക്ക് ഇടയാക്കരുതേ. അവരുടെ ഇഷ്ടവിഭവങ്ങൾ രുചിക്കാ എനിക്ക് ഇടവരുത്തരുതേ. എന്റെ നന്മയ്ക്കു വേണ്ടി പ്രഹരിക്കുകയോ ശാസിക്കുകയോ ചെയ്യട്ടെ. എന്നാ ദുഷ്ടരുടെ തൈലം എന്റെ ശിരസിനെ അഭിഷേകം ചെയ്യാൻ ഇടയാകാതിരിക്കട്ടെ. എന്റെ പ്രാർത്ഥന എപ്പോഴും അവരുടെ ദുഷ്പ്രവൃത്തികൾക്കെതിരാണ്. അവരുടെ ന്യായാധിപന്മാർ പാറയിൽ നിന്ന് തള്ളി വീഴ്ത്തപ്പെടും. അപ്പോൾ എന്റെ വാക്ക് എത്ര സൗമ്യമായിരുന്നെന്ന് അവർ അറിയും. വിറകു കീറിയിട്ടിരിക്കുന്നതു പോലെ അവരുടെ അസ്ഥികൾ പാതാള വാതിൽക്കൽ ചിതറി കിടക്കുന്നു. അങ്ങയിൽ ഞാൻ അഭയം തേടുന്നു. എന്നെ നിരാധാരനായി ഉപേക്ഷിക്കരുതേ. അവരെനിക്കൊരുക്കിയ കെണികളിൽ നിന്നും ദുഷ്കർമ്മികൾ വിരിച്ച വലകളിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ. ദുഷ്ട ഒന്നടങ്കം അവരുടെ തന്നെ വലകളിൽ കുരുങ്ങട്ടെ. ഞാൻ രക്ഷപ്പെടട്ടെ.
പ്രിയ ശ്രോതാക്കൾക്ക് ഏവർക്കും ഉണരൂ പ്രഭാതമേ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ളവരെ, നമ്മളിന്ന് ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക 141-ാം സങ്കീർത്തനമാണ്. ഒരു സായാഹ്ന പ്രാർത്ഥനയായിട്ടാണ് സങ്കീർത്തകൻ തൻ്റെ ആത്മസമർപ്പണം ദൈവത്തിന് കൊടുക്കുക. വളരെ ഹൃദ്യമായ ഒരു പ്രാർത്ഥനയാണ് 141-ാം സങ്കീർത്തനം. സങ്കീർത്തകൻ്റെ ഹൃദയത്തിൻ്റെ, ആത്മാവിൻ്റെ, മനസ്സിൻ്റെ വിഹ്വലതകളാണ് അദ്ദേഹം പ്രാർത്ഥനയായി, സായാഹ്ന ബലിയായി ദൈവത്തിന് സമർപ്പിക്കുക. ഈ സങ്കീർത്തനത്തിൻ്റെ ഉള്ളടക്കം നമ്മൾ ഹൃദ്യമായി ധ്യാനിക്കുമ്പോൾ, ശത്രുനിഗ്രഹം, തൻ്റെ തന്നെ രക്ഷ, തൻ്റെ രക്ഷയും ശത്രുനിഗ്രഹവും പ്രാർത്ഥിക്കുന്ന ഹൃദയത്തിൻ്റെ ഭാഷയിൽ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ, യാചനയുടെ ഭാഷയിൽ ദൈവത്തോട് ഹൃദയം പങ്കുവയ്ക്കുന്ന സങ്കീർത്തകൻ. ഈ സങ്കീർത്തനം ആദ്യ അന്ത്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മളെ തന്നെ ഒത്തിരി സ്നേഹിക്കാനും ധ്യാനിക്കാനും ഈ വചനഭാഗം നമ്മെ സഹായിക്കുന്നുണ്ട്. ആരാണ് യഥാർത്ഥത്തിൽ ശത്രു? പ്രിയമുള്ളവരെ, സങ്കീർത്തകൻ്റെ പ്രാർത്ഥന തൻ്റെ രക്ഷയും ശത്രുവിൻ്റെ നിഗ്രഹവുമാകുമ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്നത് തൻ്റെ തന്നെ ഉള്ളിലുള്ള എല്ലാ നിഷേധാത്മകമായ വികാര വിചാരങ്ങളെയും ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആരാണ് ശത്രു? യഥാർത്ഥത്തിൽ ആരാണ് ഒരുവൻ്റെ ശത്രു? ഈ വചനഭാഗം വായിക്കുമ്പോൾ എനിക്ക് തോന്നുക, നമ്മുടെ അഹംബോധം, നാം നമ്മെക്കുറിച്ച് ചിന്തിക്കുന്ന ചിന്തകൾ, നമ്മുടെ അഹങ്കാരം, നമ്മുടെ ഈഗോ, അതാണ് യഥാർത്ഥത്തിൽ ശത്രു എന്ന് നാം മനസ്സിലാക്കുകയാണ്. നമ്മളിൽ നിഷേധാത്മകമായ വികാരങ്ങൾ ഉടലെടുക്കുമ്പോൾ, പ്രത്യേകിച്ച് കോപം, വെറുപ്പ്, നിരാശ, സങ്കടം, അസൂയ, അങ്ങനെയുള്ള നിഷേധാത്മകമായ വികാരങ്ങൾ നമ്മളിൽ ഉടലെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാം നമുക്ക് തന്നെ ശത്രുവാകുകയാണ്. അപ്പോൾ ഈ ശത്രുവിനെ എങ്ങനെ നിഗ്രഹിക്കാമെന്ന് സുവിശേഷം നമ്മെ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഈശോ ഇത്ര സ്നേഹത്തോടെയാണ് ശത്രുക്കളോടുള്ള നമ്മുടെ മനോഭാവത്തെ അവിടുന്ന് നമുക്ക് ധ്യാനിച്ചും പ്രാർത്ഥിച്ചും വ്യാഖ്യാനിച്ചു തരിക. ഈശോ പഠിപ്പിക്കുന്ന പാഠങ്ങളിൽ ഏറ്റവും ഹൃദ്യമായിട്ട് നാം സ്വീകരിക്കേണ്ടത്, ഒരു ശത്രു എന്ന് നാം കരുതുമ്പോൾ ആ ശത്രുവിന് വേണ്ടി ഒന്നാമതായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം, രണ്ടാമതായി നാം ആ ശത്രുവിനെ അനുഗ്രഹിക്കണം, മൂന്നാമതായി ആ ശത്രുവിനെ നാം സ്നേഹിക്കണം, നാലാമതായി നാം ആ ശത്രുവിന് വേണ്ടുന്നിടത്തോളം നന്മ ചെയ്തു കൊടുക്കണം. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ സങ്കീർത്തനം ഇന്ന് നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്, ഈ സങ്കീർത്തനം നമ്മെ ഇന്ന് പ്രേരിപ്പിക്കുകയാണ് നമുക്ക് നമ്മോട് തന്നെ കുറച്ചുകൂടി ഒരു പ്രാർത്ഥന, നാം നമുക്ക് വേണ്ടി തന്നെ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഹൃദയം ഈശോയുടെ ഹൃദയം പോലെ ആകാൻ വേണ്ടിയിട്ട് കൂടുതൽ പ്രാർത്ഥിക്കുക. നമ്മുടെ ഹൃദയം ഈശോയുടെ ഹൃദയം പോലെ ആകാൻ വേണ്ടിയിട്ട് നാം നമ്മെ തന്നെ അനുഗ്രഹിക്കുക. നമുക്ക് നമ്മുടെ ജീവിതം ഒരു ബ്ലെസ്സിങ് ആണെന്ന് തോന്നുക. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം തന്നെയാണ് അനുഗ്രഹമെന്ന് നമ്മെ തന്നെ വിശ്വസിപ്പിക്കുക. അതോടൊപ്പം തന്നെ ഈശോ നമ്മെ നാം എത്രമാത്രം സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അത്രമാത്രം നമ്മെ സ്നേഹിക്കുക. അതോടൊപ്പം തന്നെ നാം നമുക്ക് വേണ്ടി ചെയ്യാവുന്നിടത്തോളം നന്മ, നമുക്ക് നമ്മോട് തന്നെ കാണിക്കാവുന്ന ആർദ്രത, ബഹുമാനം, ദൈവത്തിൻ്റെ പ്രിയപുത്രനാണെന്നുള്ള വലിയ ബോധ്യം, യേശുവിൽ നാം പിതാവിൻ്റെ പ്രിയപുത്രനാണെന്നുള്ള ആ വലിയ വിശ്വാസം, ദറ്റ് പ്രഷ്യസ്നെസ് വിതിൻ, ദറ്റ് യുണീക്നെസ് വിതിൻ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നാം പിതാവിൻ്റെ മകനാണെന്നുള്ള ആ വലിയ ബോധ്യം, ഇതൊക്കെ ഈ പ്രഭാതത്തിൽ ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും ഈ വചനഭാഗം നമ്മെ സഹായിക്കുകയാണ്. ഞാനും
അപേക്ഷിക്കുന്നു, വേഗം വരണമേ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോ എന്റെ പ്രാർത്ഥനയ്ക്കു ചെവി തരണമേ. എന്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിലെ ദൂപാർച്ചനയായും ഞാൻ കൈകൾ ഉയർത്തുന്നത് സായാഹ്ന ബലിയായും സ്വീകരിക്കണമേ. എന്റെ അധര കവാടത്തിനു കാവലേർപ്പെടുത്തണമേ. നമ്മുടെ തന്നെ നിഷേധാത്മകമായ വികാരങ്ങൾ നമ്മെ മതിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ പ്രശ്നം മറ്റുള്ളവരുടേതല്ല, പ്രശ്നം നമ്മുടെ തന്നെയാണ്. മറ്റൊരാൾ നമ്മെ നോവിക്കുന്നെങ്കിൽ, വേദനിപ്പിക്കുന്നെങ്കിൽ, നമ്മെ പഴിചാരുന്നുണ്ടെങ്കിൽ, നമ്മെ മനസ്സിലാക്കാതെ പോകുന്നുണ്ടെങ്കിൽ, തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും പ്രശ്നം പലപ്പോഴും നമ്മൾ അവരെ ശത്രുവായിട്ട് കാണുകയാണ്. യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന നമ്മൾ നമ്മുടെ ശത്രുവാകുകയാണ്. ആ ഒരർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് നിഷേധാത്മക വികാരങ്ങൾ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ അഹങ്കാരത്തെ നാം ക്രമപ്പെടുത്തുന്നതിന് വേണ്ടി, അത് നിഗ്രഹിക്കുന്നതിന് വേണ്ടി, അതില്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി നമ്മെ ആരെങ്കിലും കോപിപ്പിക്കുന്നുണ്ടെങ്കിൽ, നമ്മളോട് ആരെങ്കിലും അസൂയ പുലർത്തുന്നുണ്ടെങ്കിൽ, നമ്മളോട് ആരെങ്കിലും അന്യായമായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അവരെല്ലാം നമ്മുടെ മിത്രങ്ങളാണ്. കാരണം അവരാണ് നമ്മളെ യഥാർത്ഥത്തിൽ നാം ആരാണെന്ന് പഠിപ്പിക്കുന്നതും നമ്മെ കൂടുതൽ ഈശോയെ പോലെ ആക്കുന്നതും. ഈ ഒരു വലിയ സത്യം നമുക്ക് ഈ ഒരു സങ്കീർത്തനം ധ്യാനിക്കുമ്പോൾ പ്രഭാതത്തിൽ ഈശോ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. യഥാർത്ഥത്തിൽ ശത്രു പുറത്തല്ല, ശത്രു അകത്ത് തന്നെയാണ്. ഒരു ശത്രുവിനെ ശത്രുവായിട്ട് കാണേണ്ട ആവശ്യമില്ല. നമ്മെ വേദനിപ്പിക്കുന്ന, നമ്മെ സങ്കടപ്പെടുത്തുന്ന, നമ്മെ ക്ലേശപ്പെടുത്തുന്ന ആളുകളെ നമ്മൾ ഒരിക്കലും ശത്രുവായിട്ട് കാണണ്ട. തീർച്ചയായിട്ടും നമ്മുടെ മനോഭാവങ്ങൾക്ക് മാറ്റം വന്നാൽ അവരെ മിത്രമായിട്ട് കാണാനും അവരെ ഈശോയുടെ കണ്ണുകൾ കൊണ്ട് കാണാനും അവർ നമ്മെ കൂടുതൽ ഈശോയെ പോലെ ആക്കുന്നു എന്ന് മനസ്സിലാക്കാനും തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. എനിക്ക് ഹൃദ്യമായൊരനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ എൻ്റെ ഹൃദയത്തിലുണ്ട്. കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ 25 ദിവസത്തെ നോമ്പ് കാലം, സാധാരണ നോമ്പ് കാലം വളരെ സ്നേഹത്തോടെ, പ്രാർത്ഥനയോടെ, ഉപവാസത്തോടെ കഴിഞ്ഞു പോകുന്നൊരു സമയമാണ്. അപ്പോൾ കഴിഞ്ഞ ഡിസംബറിലെ 25 ദിവസത്തെ നോമ്പുകാലം കുറച്ചുകൂടി ഹൃദ്യമായി ആചരിക്കണമെന്നും എന്നെ കൂടുതൽ മനസ്സിലാക്കണമെന്നും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ അഹങ്കാരങ്ങളെയെല്ലാം കുറച്ചുകൂടി ഈശോയുടെ മനോഭാവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നിഹനിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച സമയത്ത് വളരെ മനോഹരമായൊരു അനുഭവം എനിക്കുണ്ടായി. നിങ്ങൾക്കറിയാം, മദറാഞ്ചേൽ ഫൗണ്ടേഷൻ, അവിടെ നമുക്ക് ഏതാണ്ട് 124 കുഞ്ഞുങ്ങളിപ്പോൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. 15 അമ്മമാരുമുണ്ട്. കഴിഞ്ഞ 25 വർഷമായിട്ട് ഏതാണ്ട് 2000 കുഞ്ഞുങ്ങളും 1000 അമ്മമാരും അവിടെ സംരക്ഷിക്കപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ഒരു വലിയ സന്തോഷവും അഭിമാനവും ചാരിതാർത്ഥ്യവും സംതൃപ്തിയും ഒക്കെ ഹൃദയത്തിലുണ്ട്. അപ്പം ഞാൻ ഈ നോമ്പുകാലം ഏറ്റവും ഫലദായകമാകണമെന്ന ചിന്തയോടുകൂടി ആ 25 ദിവസം എന്നെ കൂടുതൽ പഠിച്ചും ധ്യാനിച്ചും ചിന്തിച്ചും പോകുന്നൊരു സമയം. അപ്പോൾ ഞാൻ കഴിഞ്ഞ 16 പോറ്റിപ്പുലർത്തിയ, സ്നേഹിച്ച്, ജീവൻ കൊടുത്ത് സ്നേഹിച്ച ഒരു മോൻ. അവന് 18 ഏതാണ്ട് സ്വയം പര്യാപ്തത്തിലേക്കായെന്ന് മനസ്സിലായപ്പം അവനെ സ്വന്തം എന്തെങ്കിലുമൊക്കെ ജോലിക്ക് വേണ്ടി ഞങ്ങൾ പറഞ്ഞയച്ചു. അവനൊരു എക്സലൻ്റ് മ്യൂസീഷ്യനാണ്. അപ്പോൾ സ്വന്തം കാലിൽ നിൽക്കാൻ, സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടി പറഞ്ഞു വിട്ട ആൾ നമ്മുടെ ആ ഒരു സംരക്ഷണ വലയത്തിൽ നിന്നും പതുക്കെ മാറിക്കഴിഞ്ഞപ്പോൾ കുറച്ചൊരു ലോകത്തിൻ്റെ വഴികളിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ ഞാനതറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായ സങ്കടം തോന്നി. ഒരു വികാരമാണ് സങ്കടം. അപ്പോൾ ആ സങ്കടം തോന്നിയ സമയത്ത് ഞാൻ ആ പ്രായപരിധിയിലുള്ള മറ്റു കുഞ്ഞുങ്ങളോട്, വളരെ ഹൃദയപൂർവ്വം മുന്നോട്ട് പോകാൻ സാധിക്കുന്ന നല്ല സൗഹൃദമുള്ള കുഞ്ഞുങ്ങളോട് എൻ്റെ വിഷമം പറഞ്ഞു. അവർ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരു കുറച്ചുകൂടി കട്ടിക്കൂട്ടി അവനോട് പറഞ്ഞു. അപ്പോൾ അവന് ആ സമയത്ത് ഒരു ദിവസം എനിക്ക് തോന്നുന്നു അല്പം മദ്യപിക്കുക വേണ്ടി ചെയ്തിട്ട് ഞാൻ വൈകുന്നേരം
ബാക്കിയുള്ള അവിടെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇംഗ്ലീഷിൻ്റെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്നൊരു ഫോൺ കോൾ വരികയാണ്. അത്താഴം കഴിഞ്ഞൊരു മുക്കാൽ മണിക്കൂർ പിള്ളേർക്ക് ഇംഗ്ലീഷ് ക്ലാസ് എടുത്തു. അപ്പോൾ ആ സമയത്ത് ഒരു ഫോൺ കോൾ വരികയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇവൻ്റെ കോളാണല്ലോ എന്ന് കണ്ട് മോൻ്റെ കോൾ ഞാൻ അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഞാൻ ഫോൺ എടുത്ത വഴിയെ അവൻ വളരെ സഭ്യമില്ലാത്ത രീതിയിൽ എന്നോട് സംസാരിച്ചു. പറഞ്ഞ വാക്കുകൾ എന്നെ അത്യധികമായിട്ട് നോവിക്കുകയും എന്നെ വേദനിപ്പിക്കുകയും ചെയ്തത്. തന്നെ ഞാൻ ജോഷിച്ചാച്ചെന്നല്ല വിളിക്കണത്, തന്നെ ഞാൻ വേറെ പേര് കൂട്ടി വിളിക്കും എന്ന് പറഞ്ഞു. 16 വർഷം ചങ്കലച്ച് കൂടെ നിന്ന് ജീവിതം കൊടുത്തൊരു കുഞ്ഞിനെ തിരിച്ച് അങ്ങനെ പറഞ്ഞപ്പം സത്യമായിട്ട് എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് നിഷേധാത്മകമായ ഒത്തിരി വികാരങ്ങൾ കടന്നുകൂടി. കോപം വന്നു, ഭയങ്കരമായ നിരാശ തോന്നി, ഭീകരമായ സങ്കടം തോന്നി, അവനോട് വെറുപ്പും ഈർഷ്യയും തോന്നി. എൻ്റെ ക്ലാസ് പെട്ടെന്ന് നിന്നുപോയി. ഞാനൊരു 3 മിനിറ്റ് ആ ഇരുന്ന ഇരിപ്പിൽ ഇരുന്നു പോയി. അവൻ ചീത്തയായിട്ട് സംസാരിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഫോൺ കട്ട് ചെയ്തു. പിന്നെ വന്ന ഒരു 4-5 മിനിറ്റ്. പ്രിയമുള്ളവരെ, എനിക്ക് ആ നോമ്പുകാലം ഫലദായകമാക്കാൻ എൻ്റെ ഈശോ തന്ന വളരെ മനോഹരമായൊരു അനുഭവമാണെന്ന് ഏതാനും നിമിഷം കൊണ്ട് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. സമ്മതിക്കരുതേ, അക്രമികളോട് ചേർന്ന് ദുഷ്കർമ്മങ്ങളിൽ മുഴുകാ, എനിക്ക് ഇടയാക്കരുതേ. അവരുടെ ഇഷ്ടവിഭവങ്ങൾ രുചിക്കാ, എനിക്ക് ഇടവരുത്തരുതേ. എൻ്റെ നന്മയ്ക്കു വേണ്ടി നീതിമാ എന്നെ പ്രഹരിക്കുകയോ ശാസിക്കുകയോ ചെയ്യട്ടെ, എന്നാ ദുഷ്ടരുടെ തൈലം എൻ്റെ ശിരസിനെ അഭിഷേകം ചെയ്യാൻ ഇടയാകാതിരിക്കട്ടെ. എൻ്റെ പ്രാർത്ഥന എപ്പോഴും അവരുടെ ദുഷ്പ്രവൃത്തികൾക്കെതിരാണ്, അവരുടെ ന്യായാധിപന്മാർ പാറയിൽ നിന്ന് തള്ളി വീഴ്ത്തപ്പെടും. അപ്പോൾ എൻ്റെ വാക്ക് എത്ര സൗമ്യമായിരുന്നെന്ന് അത് അറിയും. ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞപ്പം എന്നിൽ ഈശോയുടെ സ്നേഹവും വാത്സല്യവും അവിടുത്തെ ഭയങ്കരമായ ക്ഷമയും സൗമ്യതയും എല്ലാം അങ്ങ് നിറയാൻ തുടങ്ങി. ഞാൻ കേട്ട കാര്യങ്ങൾ ഓരോന്നും എനിക്ക് അനുഗ്രഹമായിട്ട് മാറുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് എൻ്റെ മോനോട് തോന്നിയ ആ നിഷേധാത്മക വികാര വിചാരങ്ങളെല്ലാം പെട്ടെന്ന് ക്രിയാത്മകമായ ചിന്തകളും വിചാരങ്ങളുമായി. ഭയങ്കരമായ സന്തോഷം തോന്നി എനിക്ക്. നോമ്പുകാലം ഫലദായകമാക്കാൻ ദൈവം എനിക്ക് അറിഞ്ഞുകൊണ്ട് തന്ന നല്ലൊരു അനുഭവമാണെന്ന തിരിച്ചറിവ് എനിക്കുണ്ടായി. ആ സമയം മുതൽ ഞാൻ പെട്ടെന്ന് അവനുവേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈശോയുടെ നാമം വിളിച്ചവനെ അനുഗ്രഹിക്കാൻ തുടങ്ങി. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ്റെ തൊട്ട് മുമ്പിലില്ലെങ്കിലും എൻ്റെ ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥനയോടെ ഞാൻ അവനെ സ്നേഹിക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഹൃദയത്തിലൊരു തീരുമാനമെടുത്തു, ഈ കൊച്ചിന് ഞാൻ വീണ്ടും എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യും. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഡിസംബർ മുതൽ ഏതാണ്ട് 10 മാസമാകുന്നു. പിന്നീട് അവൻ എന്നെ വിളിച്ചതേയില്ല. ഞാൻ പലവട്ടം അവനെ ഫോൺ ചെയ്തിട്ടും അവൻ ഫോൺ എടുത്തതേയില്ല. ഞാൻ പലരോട് പറഞ്ഞു വിട്ടിട്ടും അവൻ ഫോൺ എടുത്തിട്ടില്ല. പക്ഷെ കഴിഞ്ഞ ആഴ്ച ഞാൻ രാത്രി യാത്ര ചെയ്ത് വേറൊരു പ്രശ്നം പരിഹരിക്കാനായിട്ട് കുട്ടിക്കാനത്തിന് പോകുന്ന വഴി രാത്രി അവൻ എന്നെ വിളിച്ചു. വിളിച്ചിട്ട് മോൻ എന്നോട് പറഞ്ഞു, ജോഷാച്ചാ, എൻ്റെ ഭാഗത്തുനിന്ന് വന്നത് തെറ്റാണ്. ഞാൻ ശരിയായ കാര്യങ്ങൾ ഗ്രഹിക്കാൻ മനസ്സിലാക്കാനൊരു സാവകാശം എടുത്തപ്പോൾ തീർച്ചയായിട്ടും അതെൻ്റെ വലിയ തെറ്റാണെന്നും വലിയ നെറിവുകേടാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ജോഷാ, ഞാൻ തീർച്ചയായിട്ടും എന്നോട് ക്ഷമിക്കണം.
ആ ഒരു വാക്ക് കേട്ട മാത്രയിൽ ദൈവത്തിൻ്റെ സ്നേഹം എന്നിൽ നിറയുകയും സ്വർഗത്തിൽ എന്തോരം സന്തോഷമുണ്ടോ, സ്വർഗത്തിൽ എന്തോരം സമാധാനമുണ്ടോ, നമുക്ക് കൈമുതലാക്കാൻ പറ്റുന്ന വിധം എന്തുമാത്രം സന്തോഷമുണ്ടോ, സംതൃപ്തിയുണ്ടോ, അതൊക്കെ ആ നിമിഷങ്ങൾ എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ തോന്നിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഇവൻ എന്നെ നോവിച്ചപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ പലകുറി ചിന്തിച്ചിരുന്നു, മോൻ വീണ്ടും എന്നെ വിളിക്കുകയാണെങ്കിൽ അവനെ വീണ്ടും അവൻ്റെ മ്യൂസിക് പഠിപ്പിക്കാൻ വേണ്ടി വിടണം. അപ്പോൾ ഞാനൊരു ടീച്ചറിനെ വിളിച്ച്, പിയാനോ പഠിപ്പിക്കുന്ന ടീച്ചറിനെ വിളിച്ച് അതിൻ്റെ ഫീസ് കൊടുത്തേക്കാന്ന് ഞാൻ ഓഫർ ചെയ്ത് ഇവൻ്റെ വിളി കാത്തിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച അവൻ എന്നെ വിളിച്ചപ്പം ഞാനിത് അവനോട് പറഞ്ഞു. അപ്പം പറഞ്ഞു, ജോഷ്, ഞാൻ തീർച്ചയായിട്ടും ഇപ്പോൾ അവൻ എറണാകുളത്തുണ്ട്, അവൻ മ്യൂസിക് വിട്ടിട്ടില്ല, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യണത്, തുടർന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഡെഫിനറ്റ്ലി ഐ വിൽ ഡു ദാറ്റ്. അത്രയും കൂടെ കേട്ടപ്പം ആ ഒരു രമ്യത അവിടെ വന്നപ്പം പ്രിയമുള്ളവരെ ഭയങ്കരമായ സന്തോഷമുണ്ടായി. എനിക്ക് ഈ പ്രഭാതത്തിൽ ഈ അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ, ഈ സങ്കീർത്തകൻ്റെ ശത്രു നിഗ്രഹം, യഥാർത്ഥത്തിൽ ലോകത്ത് ശത്രുക്കളില്ല, നാം തന്നെയാണ് നമ്മുടെ ശത്രുക്കൾ. നമ്മുടെ നിഷേധാത്മക വികാര വിചാരങ്ങളെല്ലാം തീർച്ചയായും അത് നല്ല അനുഭവങ്ങളാക്കി നമുക്ക് മാറ്റാൻ പറ്റിയാൽ, നമ്മെ വേദനിപ്പിക്കുന്നവർ ശത്രുതാ മനോഭാവത്തോടെയാണ് നമുക്കത് തരാൻ തരുന്നതെങ്കിലും ഈശോയുടെ മനോഭാവത്തെ ആ ഒരു സാഹചര്യത്തെ നമുക്ക് കാണാൻ സാധിച്ചാൽ ശത്രു നിഗ്രഹം സ്നേഹത്തിൽ പൂർണ്ണമാകും. എനിക്ക് തോന്നുക ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാ അസമാധാനങ്ങളുടെയും ആകത്തുക ഈ രഹസ്യം, ഈ ജ്ഞാനം മനുഷ്യരുടെ ഹൃദയത്തിൽ ഇല്ലാത്തതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുക. അപ്പോൾ അതിനുള്ളൊരു കൃപ നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് യാചിക്കാനും, നമ്മുടെ ഉള്ളിൽ നാം എന്ന ചിന്ത, നമ്മളിലെ അഹങ്കാരം, നമ്മളിലെ കോപം, നമ്മളിലെ എല്ലാ നിഷേധാത്മകവുമായ വികാര വിചാരങ്ങളും അതവിടുന്ന് മാറ്റി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മൾ നമ്മളിൽ നിറച്ചാൽ സ്നേഹം, സമാധാനം, ആനന്ദം, ക്ഷമ, നന്മ, കരുണ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇത്രയും നമ്മളിൽ നിറഞ്ഞാൽ സങ്കീർത്തകൻ പ്രാർത്ഥനയായി ദൈവത്തിന് സമർപ്പിച്ച സായാഹ്ന ബലി തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹമായി മാറും. ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ ഈശോയുടെ മനസ്സോടും ഈശോയുടെ ഹൃദയത്തോടും സ്വർഗത്തോടും കൂടുതൽ ചേർന്ന് നിൽക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങളെ അനുഗ്രഹിക്കുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് ഏവർക്കും സ്വർഗം ആഗ്രഹിക്കുന്നിടത്തോളം നന്മ ഈ ഭൂമുഖത്ത് ചെയ്ത് നമ്മുടെ ചുറ്റുപാടുകൾ കൂടുതൽ ദൈവികമാക്കാനും ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങളായി അവിടെ ജീവിക്കാനും നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അസ്ഥികൾ പാതാള വാതിൽക്കൽ ചിതറി കിടക്കുന്നു. ദൈവമായ കർത്താവേ, എൻ്റെ ദൃഷ്ടി അങ്ങയുടെ നേരെ അങ്ങയിൽ ഞാൻ അഭയം തേടുന്നു. എന്നെ നിരാധാരനായി ഉപേക്ഷിക്കരുതേ. അവരെനിക്കൊരുക്കിയ കെണികളിൽ നിന്നും ദുഷ്കർമ്മികൾ വിരിച്ച വലകളിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ. ദുഷ്ട ഒന്നടങ്കം അവരുടെ തന്നെ വലകളിൽ കുരുങ്ങട്ടെ. ഞാൻ രക്ഷപ്പെടട്ടേ.